എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വാങ്കോഴി പെരട്ടാണ്, അതായത് ടർക്കി പെരട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം 1.5 കിലോയോളം മീറ്റാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു മസാല തയ്യാറാക്കണം. ഒരു പാൻ ചൂടാക്കി അതിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് കാര്യങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്, 1 സ്റ്റാർ, അതുപോലെ തന്നെ പട്ട 1 കഷ്ണം, 1 ഏലക്ക 3 എണ്ണം, നമ്മുടെ ഗ്രാമ്പൂ 1 4 എണ്ണം ഇടാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. 1-2 മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ട് ഇതിനെ തീ നല്ല കുറച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ കുറച്ചിടാൻ വിട്ടു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. 2-3 മിനിറ്റ് നേരം നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ഇതൊന്ന് ചൂടായിട്ടുണ്ട്. സമയത്ത് നമുക്ക് തീ ഓഫാക്കി തണുക്കുമ്പോൾ നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം. അപ്പം ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്കൊരു 10 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ 10-12 വെളുത്തുള്ളിയുടെ അല്ലി, 1 കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി എടുത്ത് ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 1-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വന്നപ്പോൾ നമുക്കിതിലോട്ട് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ ഇവിടെ കടുക് ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇടണ്ട കേട്ടോ. ഇവിടങ്ങളിലും കടുക് പൊട്ടിക്കും. ഇനി ഇതിലോട്ട് കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് 1-5 മിനിറ്റ് നേരം നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ 1-5 മിനിറ്റ് നേരം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 3 സവാള, 1 മീഡിയം സൈസിലുള്ള 3 സവാള ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞതാണ്. നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 5 മുതൽ 10 മിനിറ്റിന് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. തീ കൂട്ടി ഇട്ട് കളയരുത് കേട്ടോ. വല്ലാണ്ട് ബ്രൗൺ കളർ ആവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇറച്ചിയുടെ കൂടെ കിടന്ന് വേവാനുള്ളതാണ്. ഒരു നന്നായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ സവാളയും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായാൽ മതി കേട്ടോ. ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു 1 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളുടെ പൊടിയും സവാളയൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഇറച്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം 1.5 കിലോയോളം ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കി കൊടുക്കണം. നമുക്കിതിലോട്ട് പച്ചമുളക് ഞാൻ ഇട്ടിട്ടില്ല. ഇപ്പോഴാണ് ഇടുന്നത്. 3-4 പച്ചമുളക് നീളത്തിൽ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ഇറച്ചിയിൽ തന്നെ വെള്ളമുണ്ട്. നമുക്കറിയാമല്ലോ ചിക്കനിലൊക്കെ വെള്ളം ഉള്ളതുപോലെ തന്നെ ഇതിലും വെള്ളമുണ്ട്. അപ്പം നമുക്ക് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് ഇളക്കി അത് യോജിപ്പിച്ചെടുക്കാം മസാലയൊക്കെ ആയിട്ട്. അപ്പോൾ മസാലയൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം 1-10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമുക്കിതിനൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 1-10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. പക്ഷെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സമയത്ത് നമ്മൾ ഇളക്കി കൊടുത്ത് തീ 1 മീഡിയം ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് നേരം ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടു പോകരുത്. അപ്പോൾ 20 മിനിറ്റ് കഴിയട്ടെ. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
നമ്മുടെ ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷെ കുറച്ച് വെള്ളമുണ്ട്. ഞാനിതിനൊരു പെരളൻ രൂപത്തിൽ എടുക്കുന്നത് കൊണ്ട് അത് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് എടുക്കാം. ഞാനിപ്പം ഇതിനൊന്ന് വെച്ച് മൂടി ഒന്ന് തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട്, അത് ശ്രദ്ധിക്കണം അടിപിടിക്കരുത്, നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ കുറേ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കട്ടെ. അപ്പം കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഗ്രേവി കുറുകിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഈ ഒരു ചെറിയ ഗ്രേവി ഉണ്ട് ഇതിലുണ്ടാവണം, എങ്കിലേ നമുക്ക് അറിയാം ഇറച്ചിക്കറിയൊക്കെ ഇരുന്ന് തന്നെ ഒന്ന് സെറ്റായി വരും. അപ്പോൾ കുറച്ച് ഗ്രേവി നിൽക്കുന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് കുറച്ച് ഇലകൾ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ മല്ലി ഇലയും കറിവേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി ആ ഇലയുടെ ഒരു മണമൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാനിതിനെ ഇനി സെപ്പറേറ്റ് താളിക്കണമെന്നില്ല, ഓൾറെഡി നമ്മൾ താളിച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ തീ ഓഫാക്കി ഇതിനൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പം ഈ മസാല എല്ലാം തന്നെ ഒന്ന് സെറ്റായിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ കറിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് സെർവ് ചെയ്യാം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഒരു ഓൾ എന്ന ഓപ്ഷൻ വരും, ഓൾ പ്രസ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വേഗം തന്നെ വരാം. താങ്ക് യു.